ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ലാസ്റ്റ് ഇതിൽ നമ്മൾ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് ഒരു ഗ്രൂപ്പിനകത്തുള്ള എലമെൻറ്റ്സ് എത്രയാണോ, അതിന് ഫൈനൈറ്റ് ഗ്രൂപ്പാണെങ്കിൽ അതിൻ്റെ ഓർഡർ ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആ എച്ച് എത്രയാണോ അതിൻ്റെ എച്ച് സ്ക്വയർ ആയിട്ടുള്ള ബൈനറി മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു, അതിനെ ഒരു ടേബിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മോളിക്യുൾ ഏത് പോയിന്റ് ഗ്രൂപ്പിനകത്താണ് വരുന്നത് അതനുസരിച്ച് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നത് 2V എന്നുള്ളൊരു എക്സാമ്പിൾ ആണ്. ബാക്കിയുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതിനകത്തേക്ക് വരാൻ അല്ലെങ്കിൽ മനസ്സിലാകില്ല. ഓക്കെ, അപ്പോൾ C2V കേസിനകത്ത് നമുക്ക് ഈ C2 σ σV' നാല് എന്തുണ്ട് പോയിന്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, ആദ്യം ഇങ്ങനെ ഒരു റോ കോളം വരയ്ക്കുന്നു, താഴേക്ക് ഒരു കോളം വരയ്ക്കുന്നു, അങ്ങനൊരു റോയും വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് ഏതാണെന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുക, പോയിന്റ് ഗ്രൂപ്പ് C2V എന്ന് എഴുതുന്നു. ഇനി റോയ്ക്കകത്ത് നമ്മൾ അതിനകത്തുള്ള എലമെന്റ്സ് അവിടെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം, പക്ഷേ ആദ്യം നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ ഈ എന്നുള്ളതാണ് എപ്പോഴും ഫസ്റ്റ് എഴുതുന്നത്. അപ്പം ഈ ഫസ്റ്റ് എഴുതുന്നു, പിന്നെ C2 ആണെന്ന് നിർബന്ധമില്ല, σV എഴുതുക, σV' എഴുതാം. നമ്മൾ തൽക്കാലം C2 എഴുതി, ദെൻ അടുത്ത σV എഴുതി, σV' എഴുതി. അതേപോലെ തന്നെ നമ്മൾ താഴേക്കും എഴുതുന്നു, അല്ലെങ്കിൽ ഈ ഫസ്റ്റ് എഴുതുന്നു. ഈ ഫസ്റ്റ് എഴുതണം നമ്മൾ കൺവെൻഷനിൽ പറയുന്നു. ബാക്കിയുള്ളതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല, വേണമെങ്കിൽ σV എഴുതുക, അതിന് ശേഷം C2 എഴുതുക, σV' എഴുതുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, ടോപ്പ് കോളത്തിനകത്തുള്ള ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ട് ടോപ്പ് റോ ഇല്ലാത്തുള്ള ഓരോ എലമെന്റ്സിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്താം. അപ്പൊ ഇ ഇൻറ്റു ഇ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ് പഴയതൊന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ C2V എഴുതുന്നു, ദെൻ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് എഴുതുന്നു ഫസ്റ്റ് കോളത്തിൽ. ഇത് രണ്ടും ലേബിൾ റോയും ലേബിൾ കോളം ആണ്. ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്തുള്ള അംഗങ്ങൾ. അപ്പൊ ഫസ്റ്റ് ഈ എഴുതി, ബാക്കിയുള്ള മെമ്പേഴ്സിനെ എഴുതി, കോളത്തിനകത്ത് ഫസ്റ്റ് എഴുതി, ബാക്കിയുള്ള മെമ്പേഴ്സിനെ എഴുതി. നമ്മൾ എന്ത് ഈ ഇൻറ്റു ഈ ആദ്യം ചെയ്യുക, അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ എഴുതണം, ഈ ഭാഗത്ത് എഴുതണം, അത് എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത് എന്ത് ഈ ഇൻറ്റു C2 ചെയ്യണം, അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്നു, അതിവിടെ എഴുതി. ദെൻ ഈ ഇൻറ്റു σV ചെയ്യണം, അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ എഴുതുന്നു. ഈ ഇൻറ്റു σV' ചെയ്യുന്നു, അതിൻ്റെ പ്രോഡക്റ്റ് ഇവിടെ എഴുതുന്നു. അപ്പൊ ഒരു എലമെന്റിനെ ഈ വെച്ച് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ എന്താ, അത് ഇറ്റ്സെൽഫ് ആ എലമെന്റ് തന്നെയാണ്. അപ്പൊ ഇ ഇൻറ്റു ഇ ഈക്വൽ ടു ഇ ഇൻറ്റു C2 എന്ന് പറയുന്ന C2 ആയിരിക്കും, ഇ ഇൻറ്റു σV എന്ന് പറയുന്ന σV ആയിരിക്കും, ഇ ഇൻറ്റു σV' എന്ന് പറയുന്ന σV' ആയിരിക്കും. ഏതൊരു എലമെന്റിനെ ഈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും ആ എലമെന്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എലമെന്റ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ താഴേക്ക് അങ്ങനെ എഴുതണം, ഓൾറെഡി കോളത്തിനകത്തുള്ളത് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. എന്നാലും നമ്മൾ കോളത്തിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിൾ റോയിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ഫസ്റ്റ് കോളോ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കോളോ, ഫസ്റ്റ് കോളോ എന്ന് പറയുന്നത് ടേബിൾ അല്ല ലേബൽ കോളത്തിൻ്റെ, ഇതാണ് ലേബൽ കോളം, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇനി അടുത്ത സീനിന് C2 × E ചെയ്യണം, C2 × E ചെയ്യണം. അതിൻ്റെ ആൻസർ ഇവിടെ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, കാരണം ഈ വെച്ച് ഏതൊരു സാധനത്തിന് മൾട്ടിപ്ലൈ ആണെങ്കിൽ സെയിം തന്നെ. ഈ C2 × C2 എന്ന് പറയുമ്പോൾ എന്താ സ്ക്വയർ ആണ്, സ്ക്വയർ ചെയ്യണത് എപ്പോഴും എന്തായിരിക്കും ഇ ആയിരിക്കും, ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ ചെയ്യണത് എപ്പോഴും ഇ ആയിരിക്കും. അത് നമ്മൾ അടുത്ത നോക്കിയാൽ σV × σV, ഇത് നമ്മൾ സ്ക്വയർ ചെയ്യണേ, ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റും ഇ ആയിരിക്കും. അതിന് σV′ × σV′ അത് ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ പ്രോഡക്റ്റും നമുക്ക് ഇ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയഗണലി എന്താണ്ടാവും ഇ ആയിരിക്കും കിട്ടുന്നത്, അതൊന്ന് എപ്പോഴും ശ്രദ്ധിച്ചേക്കാം, ഡയഗണലി ഇ ആയിരിക്കും കിട്ടുന്നത്. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോത്തിനും മൾട്ടിപ്ലൈ ചെയ്യണം. C2 × ഇത് നമ്മൾ ചെയ്തു, ദെൻ C2 × σV ചെയ്തിട്ട് അത് ഇവിടെ എഴുതണം, അതുപോലെ C2 × σV′ ചെയ്തിട്ട് ഇവിടെ എഴുതണം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ചെയ്ത് നോക്കിയതിൻ്റെ ഒരു ഒരു ഇത് കാണിച്ചു തരാം, എന്നിട്ട് നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വാട്ടർ മോളിക്കുൾ എടുക്കുന്നു, വാട്ടർ മോളിക്കുളിന് H1 H2, ഹൈഡ്രജന് H1 H2 എന്ന് പറയുന്നു. അപ്പം നാല് സിമെട്രി എലമെൻസ് ആണ് ഇതിനകത്തുള്ളത്, ഒന്ന് ഇ, രണ്ട് C2, മൂന്ന് σV, നാല് σV′. അതെങ്ങനെയാണ് σV, σV′ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. σV എന്ന് പറഞ്ഞാൽ വാട്ടർ
കൺസിഡർ ചെയ്യുന്നത് ദാ ഇസഡ് ആക്സിസ് ആണ് നമ്മുടെ സി ടു ആക്സിസ്. ആ സി ടു ആക്സിസിന് കൂടി ഉള്ളതാണ് നമ്മൾ ഏതൊക്കെ പ്ലെയിനാണ്, ഇസഡ് ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് എക്സ് പ്ലെയിൻ ഉണ്ട്, എക്സ് ഇസഡ് പ്ലെയിൻ ഉണ്ട്, പിന്നെ ഈ ഒരു പ്ലെയിൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് വൈ ഇസഡ് പ്ലെയിൻ. അപ്പൊ സിഗ്മ വി ഡാഷ് എന്ന് പറഞ്ഞാൽ വൈ ഇസഡ് പ്ലെയിനും സിഗ്മ വി എന്ന് പറയുന്നത്, സിഗ്മ വി എന്ന് പറയുന്നത് എക്സ് ഇസഡ് പ്ലെയിൻ ആയിരിക്കും. നമ്മളിവിടെ ഒരു പോയിന്റ് എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കുള്ളത് എക്സ് ഡയറക്ഷൻ, മേളിലേക്കുള്ള ഇസഡ് ഡയറക്ഷൻ, സൈഡിലേക്കുള്ള വൈ ഡയറക്ഷൻ ആണെങ്കിൽ സിഗ്മ വി എന്ന് പറയുന്നത് എക്സ് ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. അത് നിങ്ങൾ ഓൾറെഡി നോക്കുന്ന കൂടി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇതാണ് നമ്മുടെ വാട്ടർ മോളിക്യൂൾ. വാട്ടർ മോളിക്യൂളിൽ നാല് ഡിഫറെന്റ് സിമെട്രി എലമെന്റ്സ്, ഒന്ന് ഇത്, അപ്പൊ ഈ ചെയ്യുന്നു, ഈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം, ആ മോളിക്യൂൾ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു, ഈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് അതാണ്. ഇനി വാട്ടർ മോളിക്യൂൾ നമ്മൾ രണ്ടാമത് ഇവിടെ സി ടു ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്നത് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടല്ല വരച്ചേക്കുന്നത്, ഒരു ആരും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂസ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നമ്മള് ഇതിന് നാല് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ, സിമെട്രി ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഈ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഇത്, വണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് എ എന്നുള്ള നമ്മുടെ ഈ പ്രോഡക്റ്റ് വാട്ടർ മോളിക്കൂളിന് ആദ്യം ഈ ചെയ്തപ്പോൾ കിട്ടിയതാണ് വൺ എന്നുള്ള പ്രോഡക്റ്റ്. ഇനി എ എന്നുള്ള പ്രോഡക്റ്റിന് നമ്മൾ അല്ല, എ എന്നുള്ള മോളിക്കൂൾ നമ്മൾ സി ടു ചെയ്ത്, സി ടു ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ എടുത്തിട്ട് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എച്ച് വൺ എച്ച് ടുവിൻ്റെ പൊസിഷൻസ് മാറും. അപ്പോൾ ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഇത്, ഇതിന് നമുക്ക് ടു എന്ന് വേണം പറയാം. ഇനി എന്ത്, സെയിം പ്രോഡക്റ്റിന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, സിഗ്മ വി ചെയ്യുന്നു, ദാറ്റ് ഇസ് എക്സ് ഇസഡ് ഡയറക്ഷൻ ചെയ്യുന്നു. എക്സ് ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇസഡ് സി ടു ആക്സിസ് പോകുന്നതാണ്, ഇതാണ് സി ടു ആക്സിസ്, ഇതിൽ കൂടി പോകുന്നതാണ് എക്സ് ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യും, എച്ച് വണ്ണിൻ്റെ എച്ച് ടുവിൻ്റെ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നു, മുറിച്ച് നോക്കുന്നു എന്ന് പറയാം. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റാണ് ഇത്, അപ്പം ഇസ് ഈക്വൽ ടു 3. പിന്നെ നാലാമതൊരു എലമെന്റ് ആണ് സിഗ്മ ബി ഡാഷ്. സിഗ്മ ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രജന്, ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി ഈക്വൽ ആയിട്ട് മുറിച്ചിട്ട് അതിന്റെ റിഫ്ലക്ഷൻ നോക്കുമ്പോഴേക്കും സെയിം തന്നെയാണ്. അപ്പൊ എച്ച് വൺ എച്ച് ടു സെയിം പൊസിഷനിൽ തന്നെയാണ്, നാല് ഓപ്പറേഷൻ നടക്കുന്നത്, നമുക്ക് നാല് പ്രോഡക്റ്റുകൾ കിട്ടുന്നു. ഇനി എന്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നമ്മുടെ ആ ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കണ്ടപ്പോഴേക്ക് ഒരു സി ടു വെച്ച്, ഒരു എക്സാമ്പിൾ സി ടു വെച്ചിട്ട് നമ്മൾ സിഗ്മ ബി ചെയ്യുന്നു, സി ടു വെച്ചിട്ട് നമ്മൾ സിഗ്മ ബി ഡാഷ് ചെയ്യുന്നു, സി ടു വെച്ചിട്ട് നമ്മൾ ഇ ചെയ്യുന്നു, സി ടു വെച്ചിട്ട് നമ്മൾ സി ടു ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മോളിക്യൂൾ എടുത്തിട്ടുണ്ട്, അതിന് ഒരു സിഗ്മ, നമ്മൾ രണ്ട് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും, റൈറ്റ് സൈഡിൽ എഴുതുന്നതിന് ആദ്യം ചെയ്യും, പിന്നെ ലെഫ്റ്റ് സൈഡാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ എഴുതുക, റൈറ്റ് സൈഡിൽ എഴുതിയതും രണ്ടാമത് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ സി ടു ഇന്റെ സിഗ്മ വി ചെയ്യുമ്പോഴേക്കും വാട്ടർ മോളിക്കൂളിന് ആദ്യം സിഗ്മ വി ചെയ്യണം. സിഗ്മ വി ചെയ്യുമ്പോൾ എച്ച് വൺ എച്ച് ടു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നു. പിന്നെ നമ്മൾ അതിനെ വീണ്ടും സി ടു ചെയ്യുന്നു, രണ്ടാമത്തെ ഓപ്പറേഷൻ ഏതാ, സി ടു ആണ് ഇവിടെ. ആ സി ടു ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, എച്ച് വൺ ആദ്യത്തെ കേസിനകത്ത് എച്ച് വൺ എച്ച് ടു സിഗ്മ വി ചെയ്യുമ്പോഴേക്കും തിരിച്ച് പൊസിഷൻ മാറി എച്ച് ടു എച്ച് വൺ ഇങ്ങോട്ട് വരുന്നു, എച്ച് വണ്ണിന്റെ പൊസിഷനിൽ എച്ച് ടു എന്ന് കയറിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ സി ടു ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എച്ച് ടുവിന്റെ പൊസിഷൻ വീണ്ടും തിരിച്ച് എച്ച് വണ്ണിന്റെ പൊസിഷനിലേക്ക് വരും. അപ്പൊ നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇതാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ 1, 2, 3, 4 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതായിട്ടാ മാച്ച് ചെയ്യുന്നത്, ഒന്നാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ചെയ്യണതാണ്, ഈ ചെയ്യണായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏതാണ്, 2 ആണ്, അല്ല, കാരണം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എച്ച് വൺ ആണ്, ഇവിടെ എച്ച് ടു ആണ്. 3 ആണെങ്കിൽ ആ 3 സ്ഥലത്ത് എച്ച് ടു ആണ്, നമ്മുടെ പ്രോഡക്റ്റിനകത്ത് എച്ച് വൺ ആണ്. 4 ആണെങ്കിൽ ആ കറക്റ്റ് ആണ്, എച്ച് വൺ എച്ച് ടു. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബി ഡാഷ്. അപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂളിന്റെ സി ടുവിന്റെ സിഗ്മ ബി ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്നാണ് ഈസ് ഈക്വൽ ടു ആ മോളിക്യൂളിന് ഒരു സിഗ്മ ബി ഡാഷ് ചെയ്യുന്നതിന് ഇക്വലന്റ് ആണ്. ദാറ്റ് ഈസ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിനകത്തുള്ള മറ്റൊരു എലമെന്റ് ആണ്. ഇനി അതുപോലെ സി ടുവിന്റെ സിഗ്മ ബി ഡാഷ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുക്കുന്നു, സെക്കൻഡ് റൈറ്റിലുള്ള സിഗ്മ ബി ഡാഷ് ചെയ്യുന്നു. അപ്പൊ ഇവിടെയുള്ള എച്ച് വണ്ണ്, എച്ച് വണ്ണിന്റെ പൊസിഷൻ അതേപോലെ തന്നെ സെയിം ആയിട്ട് കരുതുന്നു, സിഗ്മ ബി ഡാഷ് എടുക്കുമ്പോൾ സെയിം ആണ്. പിന്നെ എന്തെങ്കിലും സി ടു ചെയ്യുന്നു, സി ടു ചെയ്യുമ്പോൾ എച്ച് വണ്ണ് എന്തെങ്കിലും എച്ച് ടു ആയിട്ട് മാറുന്നു, എച്ച് ടു ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഈ പ്രോഡക്റ്റിനകത്ത് നമ്മൾ ഓൾറെഡി സിഗ്മ ഇത് നമ്മൾ കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു, ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇത് മാറ്റി. ഇനി എന്തുണ്ട്, എച്ച് ടു വരുന്നത് 2 ഉണ്ട്, 3 ഉണ്ട്, പക്ഷെ 2 എന്ന് പറയുന്നത് എന്താ, സി ടു ചെയ്യുന്നതാണ്, സി ടു ഓൾറെഡി ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. പിന്നെ ഏതാ, 3 എടുക്കാം.
ത്രീ എന്ന് പറയുന്നത് ഏതാ? സിഗ്മ വി ചെയിനതാ, സിഗ്മ വി ചെയിനതാ. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ വി ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു മോളിക്യൂളിനെയും അതിന്റെ ഈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെയിം സാധനം തന്നെയാണെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആദ്യമേ ഈ ചെയ്യുമ്പോൾ എച്ച് വൺ എച്ച് ടു സെയിം പൊസിഷനിൽ തന്നെ വരുന്നു, ദെൻ സി ടു ചെയ്യുമ്പോൾ കിട്ടുന്നത് സി ടു ചെയ്യുമ്പോഴേക്കും ഞാൻ എഴുതിയാലും പറയാം, സി ടു ചെയ്യുമ്പോഴേക്ക് എച്ച് വണ്ണിൻ്റെ പൊസിഷൻ മാറി ഇങ്ങോട്ട് വരും. ഞാൻ എഴുതി എഴുതി മിസ്റ്റേക്കാണ്, ഇത് എച്ച് ടുവും ഇത് എച്ച് വൺ ആയിരിക്കും. അപ്പോൾ എച്ച് ടു എച്ച് വൺ എന്ന് പറയുന്നത് സെയിം സാധനം തന്നെ. കാരണം എന്താണ്, നമ്മൾ ഇ ചെയ്യണം, ഇ ചെയ്യുമ്പോഴേക്ക് സെയിം പ്രോഡക്റ്റ്. അപ്പോൾ സി ടു സി സി ടു ദെൻ സി ടുവിൻ്റെ സി ടു ചെയ്യുമ്പോഴേക്കും രണ്ട് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുമ്പോഴേക്കും ഓൾറെഡി ഇ ആണ് നമ്മൾ പറഞ്ഞു, ഞാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ ഓരോ മോളിക്കുള്ളിൽ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞു, ഈ ഒരു റോ കിട്ടിക്കഴിഞ്ഞു, സി ടുവിൻ്റെ ഇത് ചെയ്തപ്പോൾ കിട്ടി. പിന്നെ സിഗ്മ ബി എന്നുള്ള ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഈ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന അത് പറഞ്ഞാൽ കിട്ടി, സിഗ്മ ബി ഡാഷ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടി, സിഗ്മ ബി ഇൻറ്റു സിഗ്മ ബി ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടി, സിഗ്മ ബി ഇൻറ്റു സിഗ്മ ബി ഡാഷ് ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടി, ദെൻ സിഗ്മ ബി ഡാഷ് ഇൻറ്റു അടുത്ത് സിഗ്മ ബി ഡാഷ് ഇൻറ്റു ഈ ചെയ്യുന്നു അതിൻ്റെ പ്രോഡക്റ്റ് കിട്ടി. ഇപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, വെറുതെ ഇങ്ങനെ പഠിച്ചുകഴിഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇത് ചെയ്യാണ്ട് തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഐഡിയ ഒന്ന് പറയണമെന്ന് വെച്ചാൽ, ഇത്രയുള്ള ഗ്രൂപ്പ് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനകത്ത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഗ്രൂപ്പ് റോ ലേബിളിൻ്റെ സെയിം തന്നെയാണ്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് കോളം. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ലേബൽ കോളത്തിൻ്റെ സെയിം തന്നെയാണ്. അപ്പോൾ ഇത്ര മെമ്പേഴ്സിനെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറയുക, ഡയഗണലി വന്ന ആൾക്കാരെല്ലാം സെയിം ആയിരിക്കും, ഡയഗണലി വന്ന ആൾക്കാരെല്ലാം സെയിം ആയിരിക്കും. അപ്പം ഈ ഫസ്റ്റ് റോയിലെ എല്ലാ ആളും കിട്ടി, സെക്കൻഡ് റോയിലെ രണ്ട് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് കിട്ടേണ്ടതല്ല. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു റോയിൽ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരില്ല, അതുപോലെ ഒരു കോളത്തിലും ഒന്നിൽ കൂടുതൽ ആൾക്കാർ റിപ്പീറ്റ് ചെയ്ത് വരില്ല. അപ്പം ഇവിടെ സി ടു ഉണ്ട്, ഇയും ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെ എന്തെങ്കിലും സിഗ്മ ബി വരില്ല, കാരണം എന്താ, സിഗ്മ ബി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ കോളം ഇങ്ങനെ ഒരു കോളം വരക്കണമെങ്കിൽ സിഗ്മ ബി ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരണത്? സിഗ്മ ബി ഡാഷ് ആയിരിക്കും, സിഗ്മ ഡാഷ് ബി ആയിരിക്കും ഇവിടെ വരുന്നത്. അല്ലേ, നോക്കി നമ്മൾ നോക്കിയാൽ എന്തേ പ്രോഡക്റ്റ് സിഗ്മ ബി ഡാഷാണ്. ഇനി അതേപോലെ തന്നെ അപ്പോൾ സി ടു ഐ ഇ ഐ സിഗ്മ ബി ഡാഷായി, പിന്നെ ബാക്കി എന്തുണ്ട്? സിഗ്മ ബി അല്ല, അത് ഓൾറെഡി ഇവിടെ സിഗ്മ ബി എഴുതാൻ പറ്റും. അപ്പം ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ടേം റോ നോക്കിയാൽ ഈ ഒരു റോയ്ക്കകത്ത് സിഗ്മ ബിയും കിട്ടി, ഇയും കിട്ടി, രണ്ടെണ്ണം കിട്ടി, ബാക്കി രണ്ടെണ്ണം ആണ്. അപ്പോൾ ഇത് സി ടു ആണെങ്കിൽ ഓൾറെഡി ഇവിടെ സീറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ റോയിൽ ഇനി സീറ്റ് വരില്ല. അപ്പോൾ ഇവിടെ സിഗ്മ ബി പോയി ഇ കഴിഞ്ഞു, സീറ്റ് വരില്ല. അപ്പോൾ നാലാമത്തെ ആളൊരു ആ സിഗ്മ ബി ഡാഷാണ്, ആ സിഗ്മ ബി ഡാഷ് നമ്മളിവിടെ എഴുതുന്നു. ദെൻ സി സിഗ്മ ഉണ്ട്, സിഗ്മ ബി ഡാഷിൻ്റെ ഇ ഉണ്ട്, പിന്നെ ബാക്കി നാലാമത്തെ ആളാരാ, നാലെണ്ണത്തിൽ നാലാമത്തെ ആൾ സീറ്റു ആണ്. ഏതൊക്കെ ലെമൻ്റെ നമുക്കുള്ളത്? ഇ ഉണ്ട്, സീറ്റ് ഉണ്ട്, സിഗ്മ ബി ഉണ്ട്, സിഗ്മ ബി ഡാഷ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ലാസ്റ്റ് റോ കൺസെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സിഗ്മ ബി ഡാഷും ഉണ്ട്, ഇയും ഉണ്ട്, ബാക്കി രണ്ട് ആൾക്കാരെ വേണ്ടത്. അതിൽ ഇവിടെ സീറ്റും ഉണ്ട്, അപ്പോൾ ഈ റോയിലിൻ്റെ സീറ്റ് വരാൻ പാടില്ല. അപ്പോൾ പിന്നെ ആരാണ് ബാക്കിയുള്ളത്? സിഗ്മ ബി. സിഗ്മ ബി എഴുതുന്നു, സിഗ്മ ബി ബി ഡാഷ് ഇ കഴിഞ്ഞു, ബാക്കി നാലാമത്തെ ആൾ സീറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റോയ് ഒന്ന് രണ്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഞാനിതൊന്ന് മായ്ച്ച് കളയണ, നിങ്ങളൊന്നും നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. ഇതെന്ന് ഫസ്റ്റ് റോ എന്ന് പറയണത്, ഫസ്റ്റ് റോ എന്ന് പറയണത് ലേബിൾ റോയിൻ്റെ സെയിം തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ലേബിൾ റോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ലേബിൾ കോളത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, ഇതാണ് ലേബിൾ കോളം. പിന്നെ ഡയഗണലി വന്ന ആൾക്കാർ സെയിം ഇ ആയിരിക്കും, സെയിം എന്നല്ല ഇ ആയിരിക്കും. ദെൻ ബാക്കിയുള്ള ഓരോ റോയില് രണ്ടാൾക്കാരെ, ബാക്കി രണ്ടാൾക്കാർ നോക്കാം. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ ഓർക്കാം, ഒരേ റോയിലും ഒരേ കോളത്തിലും ഒരേ ആൾക്കാർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യില്ല. അങ്ങനെ നമുക്ക് നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ചെറിയ ഓർഡറുള്ള ഗ്രൂപ്പുകളാണ്, വലിയ ഓർഡറൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേവിടെ അമോണിയം മോളിക്യൂൾസിൻ്റെ കൊടുക്കുന്നത് സി ത്രീ ബി ആണ്. സി ത്രീ ബി ആകുമ്പോഴേക്കും എച്ച് എന്ന് പറയുന്നത് എത്ര വരും? സിക്സ് ആണ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, എച്ച് സീക്വൽ ടു സിക്സ് ആണ്. അപ്പോൾ സിക്സ് സ്ക്വയർ 36 ആൾക്കാരുണ്ടാവും. അതാ നോക്കി, ഒരു റോയിൽ ആറാൾക്കാർ, ഒരു കോളത്തിൽ ആറാൾക്കാർ, അതുപോലത്തെ ആറ് കോളം ആറ് റോ ഉണ്ട്. അപ്പോൾ 36 മെമ്പേഴ്സ് ഉണ്ടാകും. ആ 36 മെമ്പേഴ്സ് നോക്കി, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഏതാണ്? ടേബിൾ ലേബിൾ ടേബിൾ അല്ല കേട്ടോ, ലേബിൾ റോയുടെ സെയിം ആയിരിക്കും.
അതുപോലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ലേബൽ കോളം, ദൻ ലേബൽ കോളം, ഇതിന് സെയിം ആയിരിക്കും. പിന്നെ ഫസ്റ്റ് മെമ്പർ ഇ ആണ്, ഫസ്റ്റ് മെമ്പർ ഇ ആണ്, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന്, ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു റോ ഒരു ഇത് പാലിക്കാൻ ബുദ്ധിമുട്ടാണ്, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് സി ത്രീ ഇല്ല, സി ത്രീയിൽ കുറച്ച് ആദ്യം പറഞ്ഞിട്ട് കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പരി ഇതില്ല, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു മാത്രമേ ഉള്ളൂ. ഇനി ഒരു എക്സാമ്പിൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം.